ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ്. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്കിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നോക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു യെല്ലോ കളറ് ക്യാപ്സിക്കം, അതുപോലെ കുറച്ച് സ്പ്രിംഗ് ഓണിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു മാഗി ക്യൂബാണ്. പിന്നെ ക്യാബേജ് എടുത്തിട്ടുണ്ട്. ക്യാബേജാണ് ഞാൻ കൂടുതലായിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് മെയിനായിട്ട് നമുക്ക് ചിക്കനാണ്. ഒരു 250 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതുപോലെ 4 മുട്ട വേണം. പിന്നെ കുറച്ച് വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് സവാളയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അത് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ മുട്ട പൊരിച്ചെടുക്കുകയാണ്. മുട്ടയിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് ചെറുതാക്കി ഇങ്ങനെ ഒന്ന് ചിക്കിയെടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. സെയിം പാനിലേക്ക് തന്നെ ഒരു 3.5 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വെളുത്തുള്ളിയുടെ കളറ് മാറി വരുമ്പോൾ നമുക്കതിലേക്ക് ചിക്കൻ്റെ പീസ് ചേർത്ത് കൊടുക്കാം. ചിക്കനൊന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അടച്ചു വെക്കേണ്ട ആവശ്യമില്ല, തുറന്ന് വെച്ചാൽ തന്നെ പെട്ടെന്ന് കുക്കാവും. ചിക്കൻ നന്നായിട്ട് കുക്കായാൽ അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാരറ്റും അതുപോലെ തന്നെ ക്യാപ്സിക്കവും ചേർത്ത് കൊടുക്കാം. എല്ലാതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ക്യാരറ്റും ക്യാപ്സിക്കും ഒക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ക്യാബേജ് ഇട്ട് കൊടുക്കുകയാണ്. ക്യാബേജും കൂടി ഒന്ന് കുക്കായി വന്നാൽ നമുക്കതിലേക്ക് 1 ടീസ്പൂൺ ഷുഗർ ചേർത്ത് കൊടുക്കാം. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ചിക്കൻ ക്യൂബ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് സവാള ഞാൻ ലാസ്റ്റാണ് ചേർക്കുന്നത്. ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ പൗഡറും അതുപോലെ 1/4 ടീസ്പൂൺ വൈറ്റ് പെപ്പർ പൗഡറുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി 1/2 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ സോയ സോസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസിലേക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോഴേക്കും ഞാനിവിടെ റൈസ് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. റൈസ് നല്ലോണം ചൂടാറിയതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. റൈസ് കുറേശ്ശെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം. അപ്പോൾ എല്ലാ റൈസും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അരി പൊട്ടി പോവാതെ ശ്രദ്ധിക്കുക.
അപ്പോൾ ദേ നമ്മുടെ റൈസ് സെറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂണോളം സുർക്ക ഒഴിച്ചെടുക്കാം. അതിനുശേഷം ഇത് ഒരു 10 മിനിറ്റ് നേരം അടച്ച് വെക്കാം. 10 മിനിറ്റ് നേരം കഴിഞ്ഞാൽ ഇതൊന്ന് ഓപ്പൺ ആക്കി നോക്കുക. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് റെഡിയാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമ്മൾ ചിക്കൻ ഗ്രേവി കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റും ചെയ്യുക. അതുപോലെ എന്നും പറയാറുള്ളത് പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി മറ്റൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.